വെൽക്കം ബാക്ക് നൻവൻസ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് തിയേറ്ററിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഫീഡ്ബാക്കുകളൊക്കെ വന്നു തുടങ്ങി. ഇതുവരെയായിട്ടും ടെക്നിക്കൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ഐമാക്സ് തിയേറ്റർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ പോട്ടെ. PVR-ൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അറിയാലോ. ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു, ചില സമയത്തൊക്കെ ഷോ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവർ റീഫണ്ട് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഐമാക്സിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ തന്നെ ഗംഭീരമായിട്ട് പോട്ടെ. അപ്പോഴേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, അതായത് ഐമാക്സിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ബുക്ക് മൈ ഷോയിൽ ഐമാക്സ് വിത്ത് ലേസർ എന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 2K പ്രൊജക്ഷൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ സ്ക്രീനൊക്കെ ആകുമ്പോൾ അവിടെ 2K പ്രൊജക്ഷൻ ഒക്കെ ഉപയോഗിക്കും, അതുപോലെ ഐമാക്സ് ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ഇപ്പൊ ഏതാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് പേരുന്നത് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ടേ ഈ ഒരു ഐമാക്സിനെ പറ്റിയിട്ട് പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം. അങ്ങനെ വിശദീകരിക്കുന്നൊന്നുമില്ല, നമുക്ക് പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം, അധിക സമയമൊന്നും എടുക്കത്തില്ല. അപ്പം ഐമാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 1967 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഐമാക്സ് കോർപ്പറേഷൻ. അപ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ അവർക്ക് ഒന്നുകിൽ പ്രൊഡക്റ്റ് വേണം, അല്ലെങ്കിൽ അവർക്ക് സർവീസ് വേണം. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ റെസൊല്യൂഷൻ ക്യാമറ. നമ്മൾ പറയുമല്ലോ ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമകളാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹൈ റെസൊല്യൂഷൻ ക്യാമറാസ് ആണ്. അതുപോലെ ഫിലിം ഫോർമാറ്റ്, ഫിലിം പ്രൊജക്ടേഴ്സ്, അതുപോലെ തന്നെ തിയേറ്റേഴ്സ്. ഈ തിയേറ്റർ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ മനസ്സിൽ ഐമാക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു വലിയ സ്ക്രീൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു സ്ക്രീനിന്റെ കാര്യം പറയുമ്പോഴേ, നമ്മൾ സാധാരണ കണ്ടുവരുന്ന തിയേറ്റർ സ്ക്രീനുകളെ അപേക്ഷിച്ച് ഇതിന് ആസ്പെക്ട് റേഷ്യോ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഐമാക്സ് സ്ക്രീനുകളുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് 1.43:1 ആണ്. അതുപോലെ തന്നെ 1.9:1 ആസ്പെക്ട് റേഷ്യോയിലുള്ള സ്ക്രീനും അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത് ടു ഹൈറ്റ് റേഷ്യോ ആണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2:1 ആണ് ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ വെച്ചു. അപ്പം 20 മീറ്റർ വിഡ്ത് ആണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ ആയിരിക്കും അതിന്റെ ഹൈറ്റ്. 2:1, അതായത് 2 പകുതിയാണല്ലോ 1. അങ്ങനെയാണ് ആ ഒരു റേഷ്യോ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1.43:1 റേഷ്യോയിലാണ് നമ്മുടെ ഐമാക്സ് സ്ക്രീനുകൾ വരുന്നത്. 1.43:1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതാണ്ട് സ്ക്വയർ അല്ല, എന്നാലും ലുക്ക് ലൈക്ക് എ സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭീമാകാരമായിട്ടുള്ള സ്ക്രീനുകളാണ്, സ്ക്രീനിന്റെ സൈസ് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ 1.9:1 ആസ്പെക്ട് റേഷ്യോ ഐമാക്സ് സ്ക്രീനുകൾക്ക് വരുന്നുണ്ട്. പിന്നെ ഐമാക്സ് തിയേറ്ററുകളുടെ സീറ്റിംഗിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ആ ഒരു സ്ലോപ്പ് അല്ല, സ്റ്റേഡിയം സ്റ്റീപ്പ് ടൈപ്പ് സ്ലോപ്പ് ആണ് വരുന്നത്. അതായത് നമ്മൾ സ്റ്റേഡിയത്തിലെ കാണുന്ന പോലെ കുത്തനെയുള്ള സീറ്റ് ഉണ്ടല്ലോ, ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഐമാക്സ് തിയേറ്ററുകളുടെ സീറ്റിംഗ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 1967 ഈ ഒരു ഐമാക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 4 പേരാണ് ഇതിന്റെ കോ ഫൗണ്ടേഴ്സ്. അവരുടെ പേരൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പൊ 1970 തുടക്കത്തിൽ ഇവരൊരു സിനിമ പ്രൊജക്ഷൻ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തു. ആ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ഐമാക്സ് GT എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉപയോഗിച്ച സ്ക്രീനിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 59x79 ഫീറ്റ് ആണ്. മനസ്സിലായാലോ അത്രയും വലിയ സ്ക്രീനാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി മീറ്ററിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 18x24, അതായത് 18m/24m, അത്രയും വലിയ സ്ക്രീനാണ് നമ്മുടെ ഈ ഐമാക്സ് തിയേറ്ററുകൾ ഉപയോഗിച്ചത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഫിലിം പ്രൊജക്ഷൻ ആയിരുന്നു. പിന്നെ നമ്മുടെ കൺവെൻഷണൽ ഫിലിം പ്രൊജക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഹൊറിസോണ്ടലായിട്ടാണ് ഫിലിം റൺ ചെയ്യുന്നത്. നമുക്കറിയാലോ 35mm നമ്മുടെ നോർമൽ ഫിലിം ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഹൊറിസോണ്ടലായിട്ടാണ് ഫിലിംസ് റൺ ചെയ്യുന്നത്. അപ്പൊ ഇനി ഫിലിമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതിലെ ഓരോ ഫ്രെയിം എടുക്കുകയാണെങ്കിൽ അതിന് 70mm വിഡ്ത് ആണ് വരുന്നത്. മനസ്സിലായി, വിഡ്ത് ആണ്, 70mm വിഡ്ത് ഉണ്ട്. അതുപോലെ 52mm ആണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. നമ്മുടെ സാധാരണ 35mm ഫിലിം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് 70mm വിഡ്ത് ആണ് വരുന്നത്, അതുപോലെ 52mm ഹൈറ്റും ഉണ്ട്. അത്രയും വലിയ ഫിലിംസ് ആണ്, അതിലെ ഓരോ ഫ്രെയിമിന്റെ കാര്യമാണ് പറയുന്നത്. അത്രയും വലിയ ഫിലിമാണ് ഐമാക്സ് സിനിമകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ അതിനകത്ത് 15 perforations ആണ് വരുന്നത്. പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിലിമിന്റെ മുകളിൽ ഇങ്ങനെ ഹോൾസ് കാണുമല്ലോ, അത് 15 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ 70x50 ഫോർമാറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ട്രൂ ഐമാക്സ് എന്ന് പറയാലോ, 70mm ട്രൂ ഐമാക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് 12K റെസൊല്യൂഷൻ ആണ്. നമ്മളിപ്പോഴും 4K സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയെ, 12K റെസൊല്യൂഷനിലായിരുന്നു അന്നത്തെ 70mm ഫിലിം പ്രൊജക്ഷനിലൂടെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.43:1 ആസ്പെക്ട് റേഷ്യോയില് 70mm ഫിലിമിലാണ് സിനിമകൾ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്ത പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാൻഡ് തിയേറ്റർ, അതുപോലെ തന്നെ GT 3D ഡുവൽ റോട്ടർ പ്രൊജക്ടേഴ്സ്. ഈ പ്രൊജക്ടറുകളൊക്കെയാണ് ഈ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഈ ഒരു ഫിലിം പ്രൊജക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളിപ്പോ 70mm തിയേറ്ററിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഫിലിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കൊണ്ട് വരണമല്ലോ, അല്ലെ? അതിന്റെ പുറകിൽ കുറച്ച് പ്രോസസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറ, ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഇവർ കൊടുക്കുന്നുണ്ട്.
അപ്പം അതുപോലത്തെ ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ്, അത് ആ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് മാത്രമാണ് നമുക്ക് ഐമാക്സ് തിയേറ്ററിൽ നമുക്ക് ഷോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, അത് മാത്രമല്ല നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷൂട്ട് ചെയ്യുന്നതിന് നല്ല ചിലവുണ്ട്, അതുപോലെ തന്നെ ഈ തിയേറ്ററിൽ ഇങ്ങനത്തെ തിയേറ്ററുകൾ പണിയാനായിട്ട് നല്ല നല്ലൊരു പൈസ വേണം, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവർ കോസ്റ്റ് കുറച്ചിട്ട് ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് തിയേറ്റേഴ്സിലും ഒക്കെ ഈ ഒരു ഐമാക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ചെറിയ പ്രൊജക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. 1998 ഐമാക്സ് SR എന്ന് പറഞ്ഞൊരു പ്രൊജക്ടർ കൊണ്ടുവന്നു. SR എന്ന് പറഞ്ഞാൽ സ്മാൾ റോട്ടർ. അതുപോലെ 2004 MPX സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ടർ കൊണ്ടുവന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ ആ ഒരു GT എക്സ്പീരിയൻസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ സമയത്ത് വളരെയധികം ക്വാളിറ്റി ലോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫിലിം പ്രൊജക്ഷനുകളും ഡിജിറ്റലിലേക്ക് മാറാൻ തുടങ്ങി. 2008 ആയപ്പോഴത്തേക്കും നമ്മുടെ ഐമാക്സിന്റെ പുതിയ ഫോർമാറ്റ് വന്നു. അവർ ഐമാക്സ് ഡിജിറ്റൽ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ പറയുന്ന ആ ഒരു ഡിജിറ്റൽ ഐമാക്സ് എന്ന് പറയുമല്ലോ, ആ ഒരു ഫോർമാറ്റ് അവർ 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇവിടെ ഉപയോഗിച്ചത് 2K പ്രൊജക്ടേഴ്സ് ആണ്, അതായത് 2K ഡുവൽ പ്രൊജക്ടേഴ്സ്. രണ്ട് 2K പ്രൊജക്ടേഴ്സ് ആണ് ഇവർ ഇവിടെ ഉപയോഗിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രൂ ഐമാക്സ് വെച്ച്, അതായത് ഫിലിം ഫോർമാറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല വ്യത്യാസമാണ് കാണുന്നത്. പല ആൾക്കാർക്കും ഈ ഒരു എക്സ്പീരിയൻസ് അത്ര അങ്ങോട്ട് ഗംഭീരമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം അത്രയും നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അത്രയും ക്വാളിറ്റി ലോസ് ആണ് വന്നത്. അങ്ങനെ ആൾക്കാർ പതിയെ പതിയെ ഇതിനെ ലൈമാക്സ് എന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ ഇവിടുത്തെ പ്രൊജക്ടറുകൾ ഉപയോഗിക്കുന്നത് സെനോൺ ഷോർട്ട് ആർക്ക് ലാമ്പ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ടറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെനോൺ ആർക്ക് ലാമ്പിന്റെ കാര്യം. അപ്പൊ ഇവിടെ ഇവിടുത്തെ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ഈ ഒരു സെനോൺ ഷോർട്ട് ആർക്ക് ലാമ്പാണ്. പിന്നെ ആസ്പെക്ട് റേഷ്യോ പറയുകയാണെങ്കിൽ 1.9:1 ആണ്. വേണമെന്നുണ്ടെങ്കിൽ 1.43:1 പ്രൊജക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ക്വാളിറ്റി ലോസ് ഉണ്ടാവും. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. 2014 അവസാനം, നമുക്ക് 2015 കൂട്ടാം, 2015 അവർ ഐമാക്സ് വിത്ത് ലേസർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പഴയ 70mm മെത്തേഡ് ഉണ്ടല്ലോ, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ ഒരു ഫോർമാറ്റ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാര്യം അത്രയും ക്വാളിറ്റിയാണ് ഇവിടുത്തെ പ്രൊജക്ഷനിൽ വന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉപയോഗിക്കുന്നത് 4K ഡുവൽ ലേസർ പ്രൊജക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, രണ്ട് ലേസർ പ്രൊജക്ടുകൾ ഒരേ സമയം വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമാണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് വേണമെങ്കിൽ 1.43:1 പ്രൊജക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 1.9:1 ആ ഒരു ആസ്പെക്ട് റേഷ്യോയിലും പ്രൊജക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടേഴ്സ് ആണ്. പിന്നെ ഇവരുടെ സൗണ്ട് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇവർ ഉപയോഗിക്കുന്നത് അവരുടെ 12-channel സൗണ്ട് സിസ്റ്റമാണ്. അവരുടെ 12-channel സൗണ്ട് ഫോർമാറ്റ് ആണ് നമ്മുടെ ഐമാക്സ് തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ 2018 April ആയപ്പോഴേക്കും ഇവർ സിംഗിൾ ലേസർ പ്രൊജക്ഷൻ കൊണ്ടുവന്നു, അതായത് ഒരു പ്രൊജക്ടർ ഉപയോഗിക്കുന്ന ഒരു രീതി കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മുമ്പത്തെ മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ഡിജിറ്റൽ ഐമാക്സ്, നമ്മൾ 2K+2K എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിംഗിൾ ലേസർ പ്രൊജക്ഷൻ അവർ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഡുവൽ 4K ലേസർ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്ന അതിനെയാണ് അവർ ഐമാക്സ് GT ലേസർ എന്ന് പറയുന്നത്. അവിടെ രണ്ട് പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യും. ഇനി സിംഗിൾ പ്രൊജക്ടർ യൂസ് ചെയ്യുമല്ലോ, അതിനെയാണ് ഐമാക്സ് ലേസർ ഡോം എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, അതായത് ഡുവൽ 4K പ്രൊജക്ടർ ഉപയോഗിക്കുന്നതാണ് ഐമാക്സ് GT ലേസർ എന്ന് പറയുന്നത്. സിംഗിൾ പ്രൊജക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ ഐമാക്സ് ലേസർ ഡോം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അതായത് ആദ്യത്തെ കാലഘട്ടത്തിൽ 70mm ആണ് ഉപയോഗിച്ചത്, ഫിലിം പ്രൊജക്ഷൻ ആണ് ഉപയോഗിച്ചത്. അപ്പൊ അതിനകത്ത് ഗംഭീര ക്വാളിറ്റി ആയിരുന്നു, അതായത് റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ 12K റെസൊല്യൂഷൻ ആണ്. അത് കഴിഞ്ഞ് അവർ പല മെത്തേഡുകൾ ട്രൈ ചെയ്തു, പക്ഷേ GT ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2008 ആയപ്പോഴത്തേക്ക് അവർ 2K+2K പ്രൊജക്ഷൻ, അതായത് നമ്മളിപ്പോൾ പറയുന്ന ആ ഒരു ഡിജിറ്റൽ ഐമാക്സ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ ലൈമാക്സ് വിളിച്ചു തുടങ്ങി. അങ്ങനെ 2015 ആയപ്പോഴത്തേക്ക് അവർ ഐമാക്സ് ലേസർ കൊണ്ടുവന്നു. ലേസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിംഗിൾ പ്രൊജക്ടർ ഉപയോഗിക്കുന്നുണ്ട്, സിംഗിൾ ലേസർ പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡുവൽ 4K ലേസർ പ്രൊജക്ടേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായല്ലോ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു നടുക്കത്തുള്ള പോർഷനല്ല, ആ ഒരു ഡിജിറ്റൽ ഐമാക്സ് ഉണ്ടല്ലോ, അത് തന്നെ ആണോ നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നതെന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞൊരു ഡൗട്ടായിട്ട് തോന്നിയത്. ഇപ്പൊ ലേസർ ആയെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഐമാക്സ് വിത്ത് ലേസർ എന്ന് പറഞ്ഞ ബുക്ക് മൈഷോയിൽ കാണിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ കുറേ ഐമാക്സ് തിയേറ്ററുകൾ ഉണ്ട്, അതിനകത്ത് തന്നെ മുംബൈയിലും ഡൽഹിയിലും മാത്രമാണ് ഈ ഒരു ഐമാക്സ് വിത്ത് ലേസർ ഉള്ളത്. ഇപ്പോൾ ഇതേ കോയമ്പത്തൂരിലും അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കോയമ്പത്തൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഐമാക്സ് വിത്ത് ലേസർ ആണ്. അപ്പോൾ ഈ ഒരു മൂന്ന് തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം ഇതുവരെയായിട്ടും ലേസർ ആണെന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. മിക്കവാറും അത് നമ്മുടെ ഡിജിറ്റൽ ഐമാക്സ് തന്നെ ആയിരിക്കാനാണ് സാധ്യത, അല്ലാന്നുണ്ടെങ്കിൽ അവർ ബുക്ക് മൈഷോയിൽ കൊടുത്തേനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ VP ടീറ്റാണ് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു കോയമ്പത്തൂർ ഐമാക്സിൻ്റെ ടീറ്റിനകത്തൊക്കെ തുടക്കത്തിലെ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഐമാക്സ് വിത്ത് ലേസർ ആണ്, അതുപോലെ തന്നെ അവിടെ 12-channel സൗണ്ട് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രിവാൻഡ്രം ഐമാക്സിന്റെ അപ്ഡേറ്റ് പുള്ളിക്കാരൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലേസറിന്റെ കാര്യവും അതുപോലെ സൗണ്ടിന്റെ കാര്യവും ഒന്നും സൗണ്ട് സിസ്റ്റിന്റെ കാര്യവും കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു സംശയം അങ്ങോട്ട് ശക്തമായത്. എന്ന് വെച്ചാൽ അത് മോശമാണെന്നല്ല പറഞ്ഞത്, നമ്മൾ സാധാരണ കാണുന്ന തിയേറ്റർ ഉണ്ടല്ലോ അവിടെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം
ഇത് ഒരു ഗംഭീര തിയേറ്റർ തന്നെയാണ്. കാര്യം അത്രയും വലിയ സ്ക്രീൻ, അതുപോലെ തന്നെ ഡുവൽ 2K പ്രൊജക്ഷൻ ആണ്, അതും സിംഗിൾ പ്രൊജക്ഷൻ അല്ല, ഡുവൽ ആണ്. അപ്പം അത്യാവശ്യം നല്ല ഗംഭീര ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ഒരു ലേസറിന്റെ ക്വാളിറ്റി കിട്ടുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇല്ല. ഒരു ഡുവൽ 4K ലേസർ എന്നൊക്കെ പറയുമ്പോൾ അത് ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ഇല്ല, അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഡിജിറ്റൽ ഐമാക്സ് ഒരു ഐമാക്സ് തന്നെ പറയേണ്ടി വരും. യെസ്, അപ്പം അതാണ് സംഭവം. ഇപ്പം ഏതാണ്ട് ഐമാക്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതായിരിക്കും. ബൈ.